വെൽക്കം ബാക്ക് ടു അഞ്ചൂസ് നാടൻ രുചികൾ. ഇന്ന് നമുക്ക് ഒരു സാമ്പാർ തയ്യാറാക്കാം. അധികം വെജിറ്റബിൾസ് ഒന്നും ആവശ്യമില്ലാതെ തക്കാളി മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു കുഞ്ഞു സാമ്പാർ ഇന്ന് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു പിടിയോളം തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, സാമ്പാർ പരിപ്പ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി ആദ്യം തന്നെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്, കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തക്കാളിയും സവാളയും ഇപ്പോൾ ചേർക്കണ്ട. ആദ്യം പരിപ്പൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ, അതിന് ശേഷം മാത്രം തക്കാളിയും സവാളയും ചേർത്താൽ മതി. ഇനി പരിപ്പ് വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർക്കാം. കുറച്ചേറെ വെള്ളം ഇരുന്നോട്ടെ, നമുക്ക് സാമ്പാറിന് കുറച്ച് വെള്ളം ആവശ്യമുണ്ടല്ലോ. പിന്നെ വിസിൽ വരുന്ന സമയത്ത് വെള്ളം ഒന്ന് പുറത്തേക്ക് അങ്ങനെ തൂവി പോവാതിരിക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് വേകുന്നതിന് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് കുക്കർ അടച്ച് വെച്ച് പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളിയും സവാളയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പരിപ്പിൻ്റെ വിസിലെല്ലാം വന്നിട്ടുണ്ട്, പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും ചേർക്കാം. സാമ്പാറിന് എടുക്കുന്ന അതേ വലിപ്പത്തിൽ തന്നെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടി ചേർക്കാം. ഇപ്പോൾ ഈ കൂടെ സാമ്പാർ പൊടി ചേർക്കുന്നില്ല. ലാസ്റ്റ് നമ്മൾ കറിയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുന്ന സമയത്ത് മാത്രം സാമ്പാർ പൊടി ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി കുക്കർ അടച്ച് വെച്ച് ഒരു വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു വിസിലൂടി കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള കടുകൊന്ന് പൊട്ടിച്ച് ചേർക്കാം. പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അന്ന് ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും തക്കാളിയും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കടുക് പൊട്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി കൂടെ നിന്നിട്ട് വഴറ്റിയാലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂണോളം സാമ്പാർ പൊടി ചേർക്കാം. പിന്നെ ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. നമ്മൾ പരിപ്പ് വേവിച്ചപ്പോഴും വെജിറ്റബിൾസ് വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പുളിയുടെ വെള്ളം ചേർക്കാം. വാളൻപുളിയുടെ വെള്ളം, കറിക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് കറിയുടെ ചാറിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വെള്ളം ചേർക്കുക. ഇതിപ്പോൾ അത്യാവശ്യം പാകത്തിന് വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ വെള്ളം ചേർക്കുന്നില്ല. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി, അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയാവും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാനിപ്പോൾ ഈ കറിയിൽ ആക്കിയിട്ടുള്ളൂ. ഇനി കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ചേർക്കണം നിർബന്ധമില്ല, പക്ഷേ ഇങ്ങനെ വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കാതെ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ മല്ലിയില ചേർക്കുന്നത് വളരെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് കറി ഒരു കുറച്ച് സമയത്തേക്ക് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് കറി നമുക്ക് സെർവ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ദോശയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. വൈകുന്നേരം ഡിന്നറിന് ഞാനിവിടെ ദോശയും ഈ എളുപ്പമുള്ള സാമ്പാറുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെ നല്ല കട്ടിയിലുള്ള വളരെ സോഫ്റ്റായിട്ടുള്ള ദോശയാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഹോൾസ് വന്ന് തുടങ്ങുമ്പോൾ ദോശയൊന്ന് മറച്ചു വെച്ച് 2 വശവും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി
ദോശയും സാമ്പാറും കൂടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഞ്ചു സ്ഥാന രുചികൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.